സമസ്തയ്ക്ക് മുൻപിൽ കേരള സർക്കാർ നമസ്തേ പറഞ്ഞു നിൽക്കുകയാണ്. ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിനുള്ള ക്ഷണം നിരസിക്കുന്നത് ക്രൈസ്തവരോടുള്ള അവഹേളനമാണ്. എല്ലാവർക്കും റിയർ മിററിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സമസ്തയുടെ മുമ്പിൽ വിനീത വിധേയരായി നമസ്തേ പറഞ്ഞു നിൽക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത്. കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി കേരളത്തിലെ വിദ്യാഭ്യാസ വ്യവസ്ഥിതിയിൽ, പാഠ്യ സമ്പ്രദായത്തിൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്നുള്ളത് പല വേദികളിൽ നിന്നും പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടുള്ള ആവശ്യമായിരുന്നു. അതനുസരിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കെയർ ഖാദർ കമ്മിറ്റി സ്കൂൾ സമയം മാറ്റുന്നതിൽ, ക്ലാസ് റൂമുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്നതിൽ, ജെൻഡർ ന്യൂട്രലായിട്ടുള്ള യൂണിഫോമുകൾ നടപ്പിലാക്കുന്നതിൽ, ഇങ്ങനെ നിരവധി പുരോഗമനപരമായ പരിഷ്കാരങ്ങൾക്ക് ശുപാർശ ചെയ്തു. ഒരു മത സാമുദായിക സംഘടനകളുടെയും ശക്തികളുടെയും മുമ്പിൽ കീഴ്പ്പെടുകയില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറ്റ പിണറായി സർക്കാർ പക്ഷെ പറഞ്ഞതൊക്കെയും വിഴുങ്ങി സംഘടിത മതശക്തികളുടെ മുമ്പിൽ, യാഥാസ്ഥിതിക നിലപാടുകളുടെ മുമ്പിൽ, വർഗീയ താല്പര്യങ്ങളുടെ മുമ്പിൽ നിസ്സഹായരായി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കേരളത്തിലെ സ്കൂളുകളിലെ പാഠ്യസമയം 10 മണി എന്നുള്ളത് രാവിലെ 8 മണി മുതൽ ആരംഭിക്കുക എന്നുള്ളതാണ് പുതിയ ആകർഷകമായ നിർദ്ദേശങ്ങളിലൊന്ന്. ലോകത്തെല്ലായിടത്തും വിദ്യാഭ്യാസം പ്രഭാതത്തിൽ ആരംഭിക്കുമ്പോൾ കേരളത്തിൽ സർക്കാർ ഓഫീസുകളിൽ തുടങ്ങുന്നത് പോലെ തന്നെ ഉച്ചയോടടുത്ത നേരത്ത് വിദ്യാലയങ്ങളിൽ പഠന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നെന്ന് പറയുന്നത് തന്നെ ഒട്ടും ശാസ്ത്രീയമല്ലെന്ന് പല വിലയിരുത്തലുകളും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ മുസ്ലിം സംഘടനകളുടെ മദ്രസ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന ഒറ്റ കാരണത്താൽ ഇങ്ങനെയുള്ള നല്ല പരിഷ്കാരങ്ങൾക്ക് നേരെ ജനാധിപത്യ മതേതര രാഷ്ട്രത്തിലെ ഗവൺമെന്റുകൾ പുറന്തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഈ നാടിൻ്റെ മുന്നോട്ടുള്ള ഭാവിയെ തന്നെ ആശങ്കപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. ന്യൂട്രൽ ജെൻഡറായിട്ടുള്ള യൂണിഫോമുകൾ, ക്ലാസ് റൂമുകളിൽ കുട്ടികൾ ഒരുമിച്ച് ഇരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നത്, ഇതൊക്കെ സന്മാർഗ ജീവിതത്തെ, ധാർമ്മികതയെ അപ്പാടെ തകർത്തു കളയുമെന്നുള്ളതാണ് വാദങ്ങളൊക്കെ. ചില വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ പോലും ലൈംഗിക വൈകൃതങ്ങളിലേക്ക് ന്യൂട്രൽ ജെൻഡർ യൂണിഫോമുകളും ഒരുമിച്ച് കുട്ടികൾ ക്ലാസ് റൂമുകളിൽ ഇരിക്കുന്നത് ഒക്കെ നയിക്കുമെന്നൊക്കെ പറയുന്നത്ര അപഹാസ്യമായിട്ട് നമ്മുടെ പൊതു ഇടങ്ങൾ മാറിയിട്ടുണ്ട്. നിയമസഭാ സാമാജികർ പോലും ഇങ്ങനെയുള്ള വിലക്ഷണമായ അഭിപ്രായങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. പക്ഷേ എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളോട് ഈ ഒരു ബഹുമാനം ഈ ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്നില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ വർഷങ്ങളായി ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്, ഈസ്റ്റർ, ക്രിസ്മസ് തുടങ്ങിയ വിശേഷ ദിവസങ്ങളിലെങ്കിലും പൊതുപരീക്ഷകൾ സംഘടിപ്പിക്കാതെ ക്രൈസ്തവരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ ആരാധനയ്ക്കുള്ള അവകാശവും സ്വാതന്ത്ര്യവും പരിരക്ഷിക്കപ്പെടണം. പക്ഷേ ഈ ക്രിസ്മസിന് പോലും December 24 മുതൽ 26 വരെ NSS വിഭാഗങ്ങളുടെ ക്യാമ്പുകൾ കോളേജുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ക്രൈസ്തവരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിശുദ്ധ ദിവസങ്ങൾ ആചരിക്കുന്നതിന് ഈ ഗവൺമെൻറ് മനഃപൂർവ്വം ഒരു തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഞായറാഴ്ചകളിലും ക്രൈസ്തവർ പൂജ്യമായി കരുതുന്ന ദിവസങ്ങളിലും കേറ്ററ്റ്, PSC തുടങ്ങിയ പരീക്ഷകൾ നിരന്തരം സംഘടിപ്പിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റുകൾ അവരുടെ പോളിസികളിലൂടെ. അപ്പോൾ ഒരു ഭാഗത്ത് ഒരു സംഘടിത ശക്തിയുടെ യാഥാസ്ഥിതിക ആവശ്യങ്ങൾക്ക് ഈ ഗവൺമെൻറ് കൊടുക്കുന്ന അമിത പ്രാധാന്യവും, മറൊരു ഭാഗത്ത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ന്യായമായ നിവേദനങ്ങളോട് കാട്ടുന്ന ആക്ഷേപകരമായ അലംഭാവവും അവഗണനയും ജനാധിപത്യത്തിൻ്റെ തന്നെ നിലനിൽപ്പ് ആശങ്കപ്പെടുത്തുന്നത്ര അപകടകരമായ ഒരു വസ്തുതയാണ്. സമസ്തയ്ക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഞങ്ങൾക്കും ഇഷ്ടമല്ല എന്ന് പറയുന്നത്ര ദുർബലമാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ധാർമ്മിക ബോധം സമ്മർദ്ദതന്ത്രങ്ങൾക്ക് മുമ്പിൽ വഴിപ്പെടുന്ന ബലഹീനത. ഈ ഗവൺമെൻറ്റിൻ്റെ തികഞ്ഞ ക്രൈസ്തവരോടുള്ള പക്ഷപാതത്തിൻ്റെ മറ്റൊരു തെളിവ് ഈ ദിവസങ്ങളിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ, രാജ്ഭവനിൽ ഈ വർഷം നടത്തുന്ന ക്രിസ്മസ് വിരുന്നിന് പങ്കെടുക്കാനുള്ള ക്ഷണം മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലെ അംഗങ്ങളുമൊക്കെ നിരസിച്ചിരിക്കുകയാണ്. ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, പ്രതിപക്ഷ നേതാവും ഈ ഒരു ക്ഷണം നിരസിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും നിലപാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇടതു രാഷ്ട്രീയത്തിൻ്റെ കാർബൺ കോപ്പിയായി നിന്നാലേ
കോൺഗ്രസിന് ഇനി ഇവിടെ നിലനിൽപ്പുള്ളൂ എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ആകുലപ്പെടുത്തുന്ന കാര്യം, കേരളത്തിൽ പല മതവിഭാഗങ്ങളും അവരുടെ വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ച് വിരുന്നുകൾ നടത്താറുണ്ട്. ഇഫ്താർ വിരുന്നുകളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നതും സകല രാഷ്ട്രീയക്കാരും അതിൽ പോകുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ക്രൈസ്തവന്റെ വിശേഷ ദിവസമായതുകൊണ്ടും ക്രിസ്മസ് ആയതുകൊണ്ടുമല്ല ഇത്ര നിസ്സാരമായിട്ട് ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ നടത്തുന്ന ഔദ്യോഗിക വിരുന്നിലേക്കുള്ള ക്ഷണം ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾ പ്രതിപക്ഷ നേതാവ് അടക്കം നിരസിക്കുന്നത്. അതല്ലെങ്കിൽ തന്നെ വ്യക്തികൾ തമ്മിൽ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന്, ശത്രുതകൾ അവസാനിപ്പിക്കുന്നതിന് ഈ ക്രിസ്മസ് ആഘോഷം പോലെയുള്ള മനോഹരമായ അവസരങ്ങളെക്കാൾ മറ്റെന്ത് സുന്ദരമായ വേദികളാണുള്ളത്. അപ്പോൾ ഇത് ക്രൈസ്തവർ പഠിക്കേണ്ട ചില പാഠമുണ്ട്. വോട്ട് ബാങ്കിന്റെ ഒരു രാഷ്ട്രീയം, ക്രൈസ്തവരുടെ നിലനിൽപ്പ് തന്നെ ഇവിടുത്തെ സാമൂഹ്യ ഭൂപടത്തിൽ അപ്രസക്തമായി കരുതുന്നത് കൊണ്ട് തന്നെയാണ് ക്രിസ്മസ് വിരുന്നിനുള്ള ക്ഷണം വളരെ നിസ്സാരമായിട്ട് നിരസിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് തോന്നുന്നത് തന്നെ. നമ്മളെ അവർ പരിഗണിക്കുന്നേയില്ല. നമ്മുടെ ന്യായമായ ഒരവകാശങ്ങളും നമ്മുടെ നിവേദനങ്ങൾ ഇതിനു നേരെ തികഞ്ഞ അലംഭാവം കാണിക്കുന്നതിൻ്റെ കാരണം വോട്ട് ബാങ്കിൻ്റെ പുത്തൻ രാഷ്ട്രീയ ശൈലി ജനാധിപത്യത്തിൻ്റെ വിശുദ്ധ മനോഭാവങ്ങളെയെല്ലാം കളങ്കപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഭരണകൂടത്തിന്, ഭരണ പാർട്ടിക്ക് ചുവട് പിഴച്ചു തുടങ്ങുമ്പോഴോ ദിശാബോധം നഷ്ടപ്പെടുമ്പോഴോ നേരിൻ്റെയും തിരുത്തലിൻ്റെയും സന്മാർഗത്തിൻ്റെയും സ്വരമായിട്ട് വരേണ്ട കടമയും ബാധ്യതയുമുള്ളവരാണ് പ്രതിപക്ഷം. പക്ഷെ ഇങ്ങനെയുള്ള ശത്രുതയുടെ, ഭിന്നിപ്പിൻ്റെ പുതിയ വികലമായ നിലപാടുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് വഴി കോൺഗ്രസ് പാർട്ടി, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഈ രാഷ്ട്രത്തോട്, ജനാധിപത്യ വ്യവസ്ഥയോട്, ഈ സമൂഹത്തോട് എന്തു സന്ദേശമാണ് നൽകുന്നത്? ഇഫ്താർ വിരുന്നുകൾ ഏത് തുക്കിടി നേതാവ് നടത്തിയാലും പാഞ്ഞു പോകുന്ന ആ ഒരു ഔത്സുക്യം എന്തുകൊണ്ടാണ് ക്രൈസ്തവരുടെ ആഘോഷങ്ങളോടും അതിനുള്ള ക്ഷണങ്ങളോടും രാഷ്ട്രീയ നേതൃത്വങ്ങൾ കാണിക്കാതെ പോകുന്നത്? ഉത്തരം ലളിതമാണ്. ക്രിസ്ത്യാനികളെ, നിങ്ങളെ ഇവർ ഇവിടെ പരിഗണിക്കുന്നേയില്ല. വോട്ട് ബാങ്കിന്റെ തലയെണ്ണി നോക്കുന്ന രാഷ്ട്രീയം നിങ്ങൾ ഈ സാമൂഹിക ഇടത്തിൽ നിലനിൽക്കുന്നതായിട്ട്, നിങ്ങൾക്കിവിടെ എന്തെങ്കിലും അവകാശമുള്ളതായിട്ട്, നിങ്ങളുടെ മതപരമായ ആചാരങ്ങൾ വിശിഷ്ടമായിട്ട്, നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ആചരിക്കപ്പെടേണ്ടതായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് തോന്നുന്നില്ല, തോന്നാത്ത വിധം നമ്മൾ അപ്രസക്തരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ചില പാഠം പഠിക്കാനുള്ള അവസരം കൂടിയാണ്. തമ്മിലടിച്ചും ഭിന്നിച്ചും പരസ്പരം യുദ്ധത്തിലേർപ്പെട്ടും നാൾക്കുനാൾ തകർന്നുകൊണ്ടിരിക്കുന്ന അന്തചിത്രത്തിലൂടെ കടന്നു പോകുന്ന ഇവിടുത്തെ ക്രൈസ്തവ സഭകളൊക്കെയും ഒരു മനസ്സോടെ രമ്യതപ്പെടുകയും ഒരുമിച്ചു നിൽക്കുകയും ചെയ്തില്ലെങ്കിൽ നാളെ നമുക്കിവിടെ ഒരു നിലനിൽപ്പ് തന്നെ അസാധ്യമായിട്ട് മാറും. രാഷ്ട്രീയത്തിൻ്റെ ഇതേ വൈരുദ്ധ്യമായ നിലപാടാണ് വിഴിഞ്ഞത്ത് നമ്മൾ കാണുന്നത്. 140-ലധികം ദിവസം സഹന സമരം നടത്തി നിന്ന ഒരു തീരദേശ ജനത, അവരുയർത്തിയതൊക്കെയും ന്യായമായ അവകാശങ്ങളായിരുന്നു. മനുഷ്യോചിതമായി ജീവിക്കാനുള്ള അവരുടെ മൗലികമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ നിന്നതൊക്കെ. ആ സമരം എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു? തീരദേശത്തെ പാവപ്പെട്ട ജനതയെ സമര നേതാക്കന്മാർക്കെതിരെ കേട്ടുകേൾവിയില്ലാത്തത്ര ഭീകരമായ നിയമത്തിന്റെ കേസുകളുടെ നൂലാമാലകളിൽ കുരുക്കി അവരെ കീഴടങ്ങാൻ നിർബന്ധിക്കുകയാണ് ഈ ഭരണകൂടം ചെയ്തത്. അങ്ങനെ സന്ധി ചെയ്ത, ഒത്തുതീർപ്പിലെത്തിയ, സമരം പിൻവലിച്ച വിഴിഞ്ഞത്തെ ജനതയോട് എന്താണ് ചെയ്തത്? ആർച്ച് ബിഷപ്പിനെതിരെ വൈദിക നേതാക്കന്മാർക്കെതിരെയുള്ള കേസുകൾ പോലും പിൻവലിക്കാൻ സാധ്യമല്ലെന്ന് നിയമസഭയിൽ ആവർത്തിക്കുന്ന മുഖ്യമന്ത്രി വിഴിഞ്ഞത്തെ പാവപ്പെട്ട ജനതയെ വളരെ നയപരമായി പറ്റിക്കുകയല്ല ചെയ്യുന്നത്. ഇതൊക്കെയും ക്രൈസ്തവർക്ക് ചില പാഠങ്ങളാണ്. ഇനിയും ഒരുമിച്ചില്ലെങ്കിൽ, ഇനിയും പരസ്പരമുള്ള ഭിന്നതകൾ പറഞ്ഞ് പുറം ലോകത്ത് കലഹിച്ചു നിൽക്കുകയാണെങ്കിൽ ഒരുമിച്ചു നിൽക്കാൻ, നിവർന്നു നിൽക്കാൻ നമുക്കൊരു സമയമോ അവസരമോ ഇല്ലാതെ പോകുന്നത്ര നമ്മൾ ദുർബലരായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ദൗർബല്യങ്ങളെ ആളുകൾ നല്ലവണ്ണം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഭരണകൂടത്തിൻ്റെ, രാഷ്ട്രീയ പാർട്ടികളുടെ ക്രൈസ്തവരോടുള്ള പക്ഷപാതവും വിവേചനപരമായ നിലപാടുകളും ഓരോ ക്രിസ്ത്യാനിയെയും ചിന്തിപ്പിക്കണം. ഒരുമിച്ച് നിൽക്കാൻ, നിവർന്നു നിൽക്കാൻ, സംഘാതമായി തങ്ങളുടെ അവകാശങ്ങൾക്കും നിലനിൽപ്പിനും വേണ്ടി ശബ്ദിക്കാനും പോരാടാൻ, അങ്ങനെ ഒരു ശുഭകാലത്തോടുള്ള പ്രതീക്ഷയോടുകൂടി റിയർ മിറർ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി.